ഉപതെരഞ്ഞെടുപ്പിനിടെ ചവറ കൊറ്റംകുളങ്ങരയിൽ സംഘർഷം. നിരവധി പേർക്ക് പരിക്കേറ്റു. യുഡിഎഫ് എൽഡിഎഫ് പ്രവർത്തകർ തമ്മിലായിരുന്നു സംഘർഷം. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി ചാർജ് നടത്തി. തുടർന്ന് പിരിഞ്ഞുപോയ പ്രവർത്തകർ കല്ലേറ് നടത്തി. ചവറ കൊറ്റൻകുളങ്ങര വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അവസാനിച്ച ശേഷമാണ് സംഘർഷം ഉടലെടുത്തത്. കൊറ്റൻകുളങ്ങര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് ബൂത്തുകളിലായിരുന്നു വോട്ടെടുപ്പ്. വോട്ടെടുപ്പിന് ശേഷം യുഡിഎഫ് എൽഡിഎഫ് പ്രവർത്തകർ തമ്മിൽ റോഡിൽ സംഘർഷമുണ്ടായി. ഇവരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിചാർജ് നടത്തി. ഇരുവശത്തുമായി പിരിഞ്ഞുപോയവർ പിന്നീട് പരസ്പരം കല്ലേറ് നടത്തി. സിപിഎം ഏരിയ കമ്മിറ്റി അംഗം അനൂപിന്റെ തലയ്ക്ക് പരിക്കേറ്റു. ഇദ്ദേഹം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പരിക്കേറ്റ ആർഎസ്പി പ്രവർത്തകരായ അശ്വിൻ, ഇമാനുവൽ, സുരേഷ് കുറുപ്പ്, ബിലാൽ എന്നിവരെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചവറ എസ്ഐ എ നൌഫലിന് കല്ലേറിൽ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. എസ്ഐയുടെ കൈക്ക് പൊട്ടലുണ്ട്. ജയകൃഷ്ണൻ, ജയപ്രകാശ്, നിതിൻ തുടങ്ങിയ പോലീസുകാർക്കും പരിക്കേറ്റു. കല്ലേറിലും ലാത്തിചാർജിലും ഒട്ടേറെ എൽഡിഎഫ് യുഡിഎഫ് പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിലും പലരും ചികിത്സ തേടിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ ചവറ.